വയനാട്ടിൽ നിന്ന് സ്കൂൾ റോഡിൽ നിന്ന് സിനോജ് തോമസും മുണ്ടക്കയിൽ നിന്ന് അല്ലമീനും ഒപ്പം പുഞ്ചിരിമട്ടത്ത് നിന്ന് അർജുൻ കല്യാടും വിശദാംശങ്ങൾ നൽകും. ആദ്യം നമുക്ക് അല്ലമീനിലേക്ക് പോകാം. അല്ലമീൻ മുണ്ടക്കയിലാണുള്ളത്. അല്ലമീൻ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ തിരച്ചിലേക്ക് കടക്കുന്നത്, ജനകീയ തിരച്ചിലേക്ക് കടക്കുന്നത്, ഇന്നലെ മന്ത്രി രാജൻ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു സാധ്യമായ രീതിയിലെല്ലാമുള്ള പരിശോധനയും, അതായത് ഒരുപക്ഷെ ഇന്ത്യ കണ്ടിട്ടുള്ള ഇതുവരെ ഉണ്ടായിട്ടുള്ള തിരച്ചിൽ എല്ലാ രീതിയിലുള്ള തിരച്ചിലും നടത്തുമെന്ന്. ഇന്നിപ്പോൾ ജനകീയ തിരച്ചിലേക്ക് കടക്കുമ്പോൾ അതെങ്ങനെയാണ്, എപ്പോൾ ആരംഭിക്കും, 6 മണിക്ക് തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്, അത് ഏതൊക്കെ രീതിയിലായിരിക്കും ആ തിരച്ചിൽ നടക്കുന്നത്? ശ്രുതി, 6 മണിക്ക് തിരച്ചിൽ ആരംഭിക്കുമെന്നുള്ളതായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ഇതുവരെയും തിരച്ചിൽ ആരംഭിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, പ്രദേശവാസികൾ ആരും എത്തിയിട്ടുമില്ല. ക്യാമ്പിൽ നിന്നാണ് അവരൊക്കെ എത്തേണ്ടത്. ഒരു പക്ഷേ അല്പസമയത്തിനകം അവരെല്ലാം എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഇന്നത്തെ തിരച്ചിലിന്റെ ഒരു സ്വഭാവം നമ്മൾ മനസ്സിലാക്കുന്നത്, അത് ഈ തിരച്ചിലിന്റെ 11 ദിവസമായി നടക്കുന്ന, അല്ലെങ്കിൽ 10 ദിവസം പൂർത്തിയായി 11-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വയനാട് ദുരന്തത്തിൽ കാണാതായ അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അതിന്റെ അവസാന ഘട്ടം എന്ന് തന്നെ നമുക്ക് പറയാം. ഒരുപക്ഷെ ഇന്നത്തെ ഈ ജനകീയ തിരച്ചിലോടുകൂടിയും ആ പരിശോധനകൾ, ആ തിരച്ചിലുകൾ അവസാനിപ്പിക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് സർക്കാർ നീങ്ങുന്നത്. പലപ്പോഴും ആ സൈന്യത്തിന്റെ സഹായത്തോടെ, NDRFന്റെ സഹായത്തോടെ, പോലീസിന്റെ സഹായത്തോടെ, അതോടൊപ്പം സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ സഹായത്തോടെ വ്യാപകമായിട്ടുള്ള തെരച്ചിൽ എല്ലായിടങ്ങളിലും നടന്നിരുന്നു. നമുക്ക് ദുരന്തബാധിത മേഖലകളിലൊക്കെ കാണാം മനുഷ്യ സാധ്യമായിട്ടുള്ള തെരച്ചിലുകൾ, അതോടൊപ്പം തന്നെ യന്ത്ര സാമഗ്രികളുടെ സഹായത്തോടെയുള്ള തെരച്ചിൽ, ഒപ്പം സാങ്കേതിക സംവിധാനങ്ങളുടെ പിൻബലത്തോടെയുള്ള ഒരു തെരച്ചിൽ, അതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. പക്ഷെ അപ്പോഴും ജനങ്ങളിൽ പലർക്കും, പ്രദേശവാസികളിൽ പലർക്കും ഇപ്പോഴും ഒരു തൃപ്തിയില്ല. കാരണം പലയിടങ്ങളിലും വേണ്ട രീതിയിലുള്ള പരിശോധന നടന്നില്ല, വേണ്ടത്ര ആഴത്തിലുള്ള പരിശോധന നടന്നില്ല, പരിശോധനയിൽ പല ഭാഗങ്ങളും വിട്ടുപോയി ബാക്കിയാക്കി എന്നൊക്കെയുള്ള പരാതികളും പരിഭവങ്ങൾ പല നാട്ടുകാരും പറഞ്ഞിരുന്നു. ഈ പരിശോധന സർക്കാർ അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ വീണ്ടും പരാതി കെട്ടഴിക്കുക സ്വാഭാവികമായിരിക്കും. അത്തരത്തിലൊരു പരാതി കിട വരാത്ത വിധം ഈ പരിശോധന അവസാനിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാർ ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് ദുരന്തബാധിത മേഖലയിലെ പ്രദേശവാസികളെ, അവരുടെ വീടുകളിരുന്ന സ്ഥലത്ത്, അവർക്ക് പരിചയമുള്ള സ്ഥലങ്ങളിൽ, ആളുകൾ ഈ മണ്ണിനടിയിൽ കെട്ടിക്കിടക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന ഇടങ്ങളിൽ ആ പ്രദേശവാസികളുടെ സഹായത്തോടുകൂടി ഒരു പരിശോധന നടത്തുക. അതിലെന്തെങ്കിലും കണ്ടെത്തിയാൽ അങ്ങനെ, കണ്ടെത്തിയില്ല എങ്കിൽ അവർ പറഞ്ഞിടങ്ങളിലും പരിശോധിച്ചല്ലോ, ഒരു പരാതി പിന്നീട് ഉയർന്നു വരാൻ വരരുത്. ആ രീതിയിൽ ഒരു പരാതികൾക്കിടവരാത്ത വിധം ഈ പരിശോധന അവസാനിപ്പിക്കുക. അതിനുവേണ്ടിയാണ് ജനകീയ പരിശോധന എന്ന നിലയിൽ നിന്ന് ആളുകളെ കൂടി രംഗത്തിറക്കിയുള്ള പരിശോധന തീരുമാനിച്ചിരിക്കുന്നത്. അത് ഈ ആളുകളെ തിരഞ്ഞെടുത്തത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടല്ല, ആളുകളുടെ താല്പര്യം മനസ്സിലാക്കി ആർക്കൊക്കെ അങ്ങനെ തിരച്ചിൽ പങ്കാളികളാകണമെന്ന് ക്യാമ്പിൽ നിന്നുള്ളവരുടെ, പ്രദേശവാസികളുടെയൊക്കെ ഒരു മനസ്സറിഞ്ഞ്, അവരുടെ താല്പര്യം കൂടി കേട്ടറിഞ്ഞതിന് ശേഷമാണ് അത്തരത്തിൽ 190 പേരെന്നൊരു ലിസ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത്. ഒപ്പം NDRFും പോലീസും ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരും ഈ പരിശോധനയിൽ തിരച്ചിലിൽ പങ്കാളികളാവുകയും ചെയ്യും. 6 മണിക്ക് തുടങ്ങുമെന്നാണ് പറഞ്ഞത്, ഇതുവരെ ആരംഭിച്ചിട്ടില്ല. 11 മണിയോടുകൂടി തിരച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്യും. നാളെ പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി 11 മണിക്ക് ശേഷം പൊതുജനങ്ങൾക്ക് ഈ ദുരന്തബാധിത മേഖലകളിലേക്ക് പ്രവേശനമുണ്ടാകില്ല. നാളെ പ്രധാനമന്ത്രി വരുന്നതുകൊണ്ട് തന്നെ, ഒരു പക്ഷേ നാളെ 3 മണിക്കാണ് പ്രധാനമന്ത്രി മടങ്ങുന്നത്, അതുകൊണ്ട് നാളെയും ഈ തിരച്ചിലും പരിശോധനയും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുമില്ല. ഇന്നലെ മന്ത്രിമാർ പറഞ്ഞത്, ഇന്ന് 11 മണിക്ക് പരിശോധന അവസാനിപ്പിക്കുന്നു, തിരച്ചിൽ അവസാനിപ്പിക്കുന്നു, അതിനുശേഷം ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അവർ ആവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ അത് ആലോചിക്കുമെന്നാണ് മന്ത്രിമാർ പറഞ്ഞത്. ഏതായിരുന്നാലും ഈ തിരച്ചിൽ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. മനുഷ്യസാധ്യമായ നിലയിലുള്ള പരിശോധനകൾ എല്ലായിടത്തും നടത്തി, കിട്ടാവുന്ന മൃതദേഹങ്ങൾ പരമാവധി കിട്ടി. ഇനിയും 130 ആളുകളെ കണ്ടെത്താനുണ്ട്. പക്ഷേ അവരെയൊക്കെ ഇനി കണ്ടെത്തുക എന്നുള്ളത് പ്രായോഗികമല്ല. അവസാനത്തെ ആളെയും കണ്ടെത്തുന്നതുവരെ പരിശോധന തുടരുമെന്നാണ് മന്ത്രിമാരൊക്കെ പറഞ്ഞതെങ്കിലും അത് അത്രത്തോളം സാധ്യമല്ല എന്നുള്ളത് വ്യക്തമാണ്. നമ്മുടെ ഐബോർഡ് പരിശോധന, അതുപോലെ തന്നെ ജിയോ ടാഗിംഗിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന, റഡാറുകളുടെ പിൻബലത്തോടെയുള്ള പരിശോധന, അതിലൊക്കെ സ്പോട്ട് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഇന്നലെയും കഴിഞ്ഞാൽ നമുക്ക് ഉഴുതുമറിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ്. അവിടെയൊക്കെ മാർക്ക് ചെയ്ത് വെച്ച് നിരവധി JCBകൾ ഒരേ സമയം ഇറങ്ങി വ്യാപകമായുള്ള പരിശോധന ഇന്നലേക്ക് നമ്മൾ ഈ പുഞ്ചിരിമട്ടത്തും അതുപോലെ തന്നെ മുണ്ടക്കയിലും ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കയിലേക്ക് പോകുന്ന ഭാഗത്തുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ JCB എല്ലാം ഒതുക്കിയിട്ടിരിക്കുകയാണ്. അതിന്റെ ഓപ്പറേറ്റർമാർ അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഇനി വരും മണിക്കൂറുകളായിരിക്കും എത്തുക. ഏതായാലും 6 മണിക്ക് പരിശോധന ആരംഭിക്കില്ല, 11 മണിയോടുകൂടി എന്തായാലും പരിശോധന അവസാനിപ്പിക്കണം. SPG അത്തരമൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇന്നത്തെ ഈ പരിശോധനയോടുകൂടി ആളുകൾക്ക്, പ്രദേശവാസികൾക്ക് ഈ പരിശോധനയിൽ എത്ര കണ്ട് തൃപ്തിയുണ്ടാകും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോഴും 130 ആളുകൾ കാണാമറയത്താണ്. അവരെ ഇനി എങ്ങനെ കണ്ടെത്തുമെന്നുള്ളത് വല്ലാത്തൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. അവരിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് അത് വളരെ വിരളമായ ഒരു സാധ്യതയായി അവശേഷിക്കുകയും ചെയ്യും. ഇന്നത്തെ ജനകീയ തിരച്ചിലോടുകൂടി ഈ പരിശോധനകൾ, ഈ തിരച്ചിൽ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയും ചെയ്യും. ശ്രുതി.
അല്ലമീൻ തുടരുക. ഇപ്പോൾ സ്കൂൾ റോഡ് ഭാഗത്ത് നിന്നും സിനോജ് തോമസ് കൂടി ചേരുന്നുണ്ട്. സിനോജ, നമുക്കറിയാം ഇതിപ്പോൾ ജനകീയ തിരച്ചിലേക്ക് കടക്കുമ്പോൾ തിരച്ചിലിന്റെ അവസാന ഘട്ടം എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു തിരച്ചിൽ ഇതിപ്പോൾ 6 മണിക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞു, ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ഏകദേശം 90 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ ഒരു തിരച്ചിൽ എന്ന് പറയുന്നു. ഇവരെ ഏത് രീതിയിലായിരിക്കും സംഘടിപ്പിക്കുക, വിവിധ ഗ്രൂപ്പുകളായിട്ടായിരിക്കുമോ ഈ തിരച്ചിലിന് എത്തിക്കുക, അത്തരത്തിലുള്ള എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമാണോ സിനോജ്? തുളസി ശ്രുതി, അതായത് 6 ടീമുകളായി തിരിഞ്ഞ് തിരച്ചിൽ നടത്തുമെന്നായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. ഇന്നലെ വൈകുന്നേരം വരെ തീരുമാനം അങ്ങനെയായിരുന്നു. രാവിലെ 6 മണിക്ക് തുടങ്ങുന്നു, ഇരുട്ടും വരെ തിരച്ചിൽ നടത്തുന്നു. പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് മന്ത്രിമാരുൾപ്പെടെയുള്ള ജനപ്രതിനിധികളെയും ഇവിടെയുള്ള ദുരന്തബാധിത മേഖലയിലെ ദുരന്തബാധിതരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരച്ചിൽ നടത്താനായിരുന്നു തീരുമാനം. അതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ വരവിനെ കുറിച്ചൊരു തീരുമാനമാകുന്നു. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഇന്നലെ വയനാട്ടിലെത്തി പരിശോധന നടത്തി, അവർ റിപ്പോർട്ട് നൽകി. പ്രധാനമന്ത്രി വയനാട്ടിലെത്തുന്നതിന്റെ 24 മണിക്കൂർ മുൻപ് മുതൽ ആ സ്ഥലം, പ്രധാനമന്ത്രി എത്തുന്ന സ്ഥലം, ഈ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ SPG ഗ്രൂപ്പിന്റെ കയ്യിലായിരിക്കും, സുരക്ഷാ വലയത്തിലായിരിക്കും. അതുകൊണ്ട് ഇന്ന് രാവിലെ 11 മണി മുതൽ ഈ ദുരന്തബാധിത മേഖലയിലേക്ക് ആർക്കും പ്രവേശനം ഉണ്ടാവില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പെട്ടെന്നുള്ളൊരു ക്രമീകരണം വരുത്തിയത്. അങ്ങനെയാണ് രാവിലെ 6 മണി മുതൽ 11 മണി വരെ തിരച്ചിൽ നടത്താമെന്നൊരു തീരുമാനത്തിലെത്തിയത്. ക്യാമ്പുകളിൽ കഴിയുന്ന 190 ആളുകളെ, ഈ ദുരന്തബാധിത മേഖലയിൽ 190 ആളുകളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ മേഖലയിൽ വന്ന് തിരച്ചിൽ നടത്താൻ സന്നദ്ധരായ 190 ആളുകളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവർ രാവിലെ 6 മണിക്ക് എത്തുമെന്ന് അറിയിച്ചിരുന്നു, പക്ഷേ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഏതായാലും 7 മണി 8 മണിയൊക്കെ തന്നെയാകും. എന്തായാലും തിരച്ചിലുണ്ടാവും, പക്ഷേ ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ ഇവിടേക്ക് എത്തിക്കേണ്ടതുണ്ട്. എത്തിച്ച് മന്ത്രിമാരും ജനപ്രതിനിധികളും എത്തേണ്ടതുണ്ട്. മറ്റ് തിരച്ചിൽ സംഘങ്ങളും, പോലീസ്, ഫയർഫോഴ്സ്, NDRF തുടങ്ങിയ സംഘങ്ങളും ഇവിടേക്ക് എത്തുന്നതേ ഉള്ളൂ. അവരൊക്കെ തന്നെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ തിരച്ചിൽ തുടങ്ങിയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങ് ദൂരേക്ക് പോയുള്ള തിരച്ചിൽ അസാധ്യമായിരിക്കും, കാരണം ഇത്രയധികം ദൂരം നടന്നു പോയി കഴിഞ്ഞാൽ 11 മണിക്കുള്ളിൽ തിരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് നിരവധി പരിമിതികൾ ഇന്നത്തെ തിരച്ചിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ മന്ത്രിതല ഉപസമിതി പറഞ്ഞിരുന്നു, വേണമെങ്കിൽ അടുത്തൊരു ദിവസവും ഇതേ രീതിയിൽ ജനകീയ തിരച്ചിൽ നടത്താമെന്നൊരു നിർദ്ദേശം വെച്ചിരുന്നു. അത് ഈ ദുരന്തബാധിത മേഖലയിലെ ജനങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു തെരച്ചിൽ കൂടി വെക്കും. കാരണം പരാതികളില്ലാതെ തെരച്ചിൽ അവസാനിപ്പിക്കുകയാണ് ലക്ഷ്യം. കാരണം സൈന്യം ഭാഗികമായി മടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ 10 ദിവസം തുടർച്ചയായിട്ട് വ്യാപകമായി തെരച്ചിൽ നടത്തിയിരിക്കുന്നു. ഇവിടെയുള്ള ജനങ്ങൾക്ക് പരാതികളില്ലാതെ അവരുടെ വീടുകൾ ഇരുന്ന സ്ഥലത്ത് അവർക്ക് വന്ന് നോക്കാനും ഈ സ്ഥലങ്ങൾ, വീടിരുന്ന സ്ഥലങ്ങൾ കണ്ടു മനസ്സിലാക്കാനും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കാനുമുള്ള ഒരു അവസരമാണ് ഒരുക്കാൻ വേണ്ടി പോകുന്നത്. പ്രധാനമായും 3 സോണുകളിലാണ് ആളുകളെ കാണാതായിരിക്കുന്നത്. 131 ആളുകളെ ഇതുവരെ കാണാതായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അന്തിമ കണക്കല്ല, വീണ്ടും പട്ടിക മാറ്റുമെന്നാണ് മന്ത്രിമാർ അറിയിച്ചിരിക്കുന്നത്. ആ 3 സോണുകൾ എന്ന് പറയുന്നത്, 1 പുഞ്ചിരിമട്ടം, 2 ഞാൻ നിൽക്കുന്ന സ്കൂൾ റോഡ്, 3 മുണ്ടക്കൈ. ഈ 3 മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകളെ കാണാതായിരിക്കുന്നത്. അതുകൊണ്ട് ഈ 3 സോണുകൾ കേന്ദ്രീകരിച്ചായിരിക്കും ജനകീയ തിരച്ചിൽ നടത്താൻ വേണ്ടി പോകുന്നത്. ഏതായാലും ഇന്ന് പരിമിതികളുണ്ട്. നാളെ പ്രധാനമന്ത്രി 3 മണി വരെ വയനാട്ടിൽ ഉണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി പോയ ശേഷം ജനകീയ തിരച്ചിൽ നടത്തുന്നതിനുള്ള അസൗകര്യങ്ങളുണ്ട്. ഒരുപക്ഷെ അത് കഴിഞ്ഞ് ഞായറാഴ്ചയോ അതിനുശേഷം ജനങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ വരും ദിവസങ്ങളിലും ജനകീയ തിരച്ചിൽ നടത്തിക്കൊണ്ടായിരിക്കും ഈ തിരച്ചിൽ അവസാനിപ്പിക്കാൻ വേണ്ടി പോവുക. ശ്രുതി, തുളസി. ശരി സിനോജ്, തുടരുക. ചുരൽമലയിൽ നിന്ന് അർജുൻ കല്യാട് കൂടി ചേരുന്നുണ്ട്. അർജുൻ, 11 ദിവസമായി കേരളത്തിന്റെ നെഞ്ച് തകർത്ത മഹാദുരന്തമുണ്ടായിട്ട് ഇന്നിപ്പോൾ ഇതുവരെയുള്ള തെരച്ചിൽ നമ്മൾ കണ്ടതാണ്, സാധ്യമായ രീതിയിലെല്ലാം ഉള്ള തെരച്ചിൽ കണ്ടതാണ്. ഇന്നിപ്പോൾ ചുരൽമലയിലാണ് അർജുൻ നിൽക്കുന്നത്. അവിടെ നേരത്തെ അല്ലമീനും അതുപോലെ തന്നെ സിനോജ് തോമസും ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല, 6 മണിക്ക് തുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത്. ചുരൽമലയിൽ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ തെരച്ചിലിന്റെ ഭാഗമാകാൻ? ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നൊരു ജനകീയ തിരച്ചിലിനാണ് ഈ ദൗത്യം തയ്യാറെടുക്കുന്നത്. അതിനാവശ്യമായി 6 മണി മുതൽ 11 മണി വരെ എന്നുള്ളതാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷെ എന്നാൽ ഈ മേഖലയിൽ ഒന്നും തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥരല്ലാതെ മറ്റ് ഈ തിരച്ചിലിനായി എത്തുന്ന സന്നദ്ധ പ്രവർത്തകരും ഈ പ്രദേശവാസികളായിട്ടുള്ള ദുരന്തബാധിതമായിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ആരും തന്നെ ഇവിടത്തേക്ക് എത്തിയിട്ടില്ല. ഒരുപക്ഷെ 7 മണിയോടുകൂടി തന്നെ ഇവിടത്തേക്ക് എത്തുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. ഒരു 5 മണിക്കൂർ സമയം ഈ പ്രധാനമായ 6 മേഖലകളായി തിരിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ് കഴിഞ്ഞ ദിവസമെല്ലാം നടന്നിട്ടുള്ളത്. അപ്പോൾ അതിന് സമാനമായ രീതിയിൽ ഈ 6 കേന്ദ്രങ്ങൾ പുഞ്ചിരിമട്ടത്തു നിന്ന് തുടങ്ങി സൂചിപ്പാറ വെള്ളച്ചാട്ടം വരെയുള്ള 6 സോണുകളിലായി തിരിഞ്ഞിട്ടുള്ള ഒരു തിരച്ചിൽ, ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു തിരച്ചിലായിരിക്കും നടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും മന്ത്രിമാരും MLA ജനപ്രതിനിധികളും ഈ നാട്ടിൽ താമസക്കാരായിരുന്നവരും ഈ ദുരിതബാധിതമായിട്ടുള്ള ജനങ്ങളും ഇതിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടവരും എല്ലാം തന്നെ ഇന്ന് ഈ തിരച്ചിലിൻ്റെ ഭാഗമായി പങ്കെടുക്കും. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ ഇന്ന് ഈ തിരച്ചിലിൻ്റെ ഭാഗമായി പങ്കെടുക്കും. ഒരു ജനകീയമായിട്ടുള്ള തിരച്ചിൽ നടത്തുക, അത്തരത്തിൽ പരമാവധി മൃതദേഹങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ ശരീരഭാഗങ്ങളോ എവിടെയെങ്കിലും ഉണ്ട് എങ്കിൽ അർഹമായ പരിഗണനയോടുകൂടി അതിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരിക്കും നടക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും വിശദമായ തോതിലുള്ള ഒരു പരിശോധനയാണ് ഈ മേഖലയിൽ നടക്കുക. നമുക്ക് ശ്രുതി, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും, കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ മേഖലയിൽ എത്തിയിട്ടുള്ള നായ, അതായത്
ഈ തിരച്ചിലിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഈ ദുരന്തമുണ്ടായതിനു ശേഷം ഈ മേഖലയെല്ലാം തന്നെ തുറ്റിത്തിരിഞ്ഞ് നടന്നതാണ്. അവരിപ്പോൾ ഇവിടത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എല്ലാം തന്നെ ഈ തിരച്ചിൽ നടക്കുന്ന ഓരോ ഘട്ടങ്ങളിലും ഇത്തരത്തിൽ ഈ നായ ഇവിടത്തേക്ക് എത്തിയിരുന്നു. അങ്ങനെ ഈ തിരച്ചിലിൻ്റെ ഭാഗമാവുകയും ചെയ്തിരുന്നു. എന്തായാലും ഇവരെപ്പോലുള്ള മിണ്ടാപ്രാണികൾ കൂടി ഈ തിരച്ചിലിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നു എന്ന കാര്യം നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇവരുടെ ഉറ്റവരുണ്ട്, ഉടയവരുണ്ട്, ഇവരുടെ യജമാനന്മാരായി നിന്നവരെല്ലാവരും തന്നെ ഈ ദുരന്തത്തിൽ കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള പരിശോധനയിൽ മനുഷ്യനെ പോലെ തന്നെ ഈ നായകളും മിണ്ടാപ്രാണികളും എല്ലാം തന്നെ പങ്കെടുക്കുന്നു എന്നതും നമ്മൾ വളരെ പ്രധാനമായി കാണേണ്ടതാണ്. ഇപ്പോഴെന്തായാലും ഈ ചൂരന്മല ഭാഗത്ത് മറ്റാരും തന്നെ എത്തിയിട്ടില്ല. പക്ഷേ 7 മണിയോടുകൂടി പലരും എത്തുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ നിന്നും, അതായത് ഈ ബെയിലി പാലം നിർമ്മാണം നടന്നിട്ടുള്ളതിൻ്റെ 1 കിലോമീറ്റർ അകലെ വെച്ച് തന്നെ പോലീസ് കൃത്യമായ തോതിൽ ആൾക്കാരെ തടഞ്ഞു നിർത്തി അവരോട് കാര്യങ്ങൾ അന്വേഷിച്ച് കൃത്യമായ തോതിൽ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നവർ മാത്രമായിരിക്കും ഇതിൻ്റെ ഭാഗമായി ഇങ്ങോട്ടേക്ക് കടത്തി വിടുക എന്നുള്ളത് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ക്രമീകരണം ആ മേഖലയിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഏകദേശം ഒരു 10-20 മിനിറ്റായി നമ്മൾ ഈ റോഡിൽ നിൽക്കുന്നു. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗമായിട്ടുള്ള കുറച്ചുപേർ ഈ തിരച്ചിലിൻ്റെ ഭാഗമായി പങ്കെടുത്തു എന്നത് ഇങ്ങോട്ടേക്ക് എത്തി എന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റ് ആരും തന്നെ ഈ മേഖലയിലേക്ക് എത്തിയിട്ടില്ല. ഒരുപക്ഷെ 7 മണിയോടുകൂടി കൂടുതലായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരും ക്യാമ്പിൽ കഴിയുന്ന 190 പേർ ഈ ക്യാമ്പിൽ കഴിയുന്ന അവരുടെ ആദ്യഘട്ടം മുതൽ തന്നെയുള്ളൊരു ആവശ്യമായിരുന്നു തങ്ങളെ തിരച്ചിലിൻ്റെ ഭാഗമാക്കണമെന്നുള്ളത്. കാരണം അവരെല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളത് അത്തരത്തിൽ ഈ തെരച്ചിലിന് കൂടുതൽ സഹായകരമാവാൻ വേണ്ടി പോകുന്നത് ആ പ്രദേശവാസികളായിട്ടുള്ളവർക്കാണ്. കാരണം എവിടെയാണ് വീട് നിന്നത്, എവിടെയാണ് ഇത്തരത്തിൽ കൂടുതൽ ആൾക്കാർ തങ്ങി നിന്നത് എന്ന കാര്യം കൂടുതൽ വ്യക്തതയോടുകൂടി അറിയുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ ആ ജനങ്ങളെ ഈ തെരച്ചിലിൻ്റെ ഭാഗമായി പങ്കെടുപ്പിക്കണമെന്നുള്ള ആവശ്യം ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ സൈന്യത്തിൻ്റെയും NDRFൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും എല്ലാം ഉദ്യോഗസ്ഥർ ആദ്യഘട്ടം മുതൽ തെരച്ചിൽ നടത്തുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ എല്ലാവരെയും ഒരുപോലെ പങ്കെടുപ്പിക്കുന്ന ചില അസൗകര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ ചെറിയ തോതിലെങ്കിലും അതൊരു ഒരു അസ്വാരസ്യത്തിന് കാരണമായെങ്കിൽ കൂടി അത് സ്വാഭാവികമായ ഒരു സിസ്റ്റത്തിൻ്റെ പരിശോധന എന്ന രീതിയിൽ അത്രമാത്രമേ സാധ്യമാവുകയുള്ളൂ. പക്ഷേ സാധ്യമാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഒരു ജനകീയമായിട്ടുള്ള ഒരു സാമൂഹ്യ തിരച്ചിൽ എന്ന രീതിയിലേക്ക് ഈ ദൗത്യം കടക്കുന്നത്. ആ ഈ സാമൂഹ്യ തിരച്ചിലിൻ്റെ ഭാഗമായി കൂടുതൽ കേന്ദ്രങ്ങൾ ഈ നേരത്തെ സിനോജു സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും കൂടുതലായി ആൾക്കാർ തിങ്ങിപ്പാർത്ത പ്രദേശമെന്ന് പറയുന്നത് ചൂരൽമലയും അതുപോലെ തന്നെ മുണ്ടക്കയും പുഞ്ചിരിമട്ടവും ഒക്കെയാണ്. അപ്പോൾ ആ മേഖലയിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൃതദേഹമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശരീരഭാഗമോ എന്തെങ്കിലും ഒരു സാധ്യമാവുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ തിരച്ചിലിൻ്റെ ഭാഗമായി കണ്ടെത്താൻ കഴിയുമെങ്കിൽ അതുകൂടി കണ്ടെത്തിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യനെ പോലെ തന്നെ മിണ്ടാപ്രാണികളും ഈ തിരച്ചിലിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. ആദ്യഘട്ടം മുതൽ തന്നെ അവരെല്ലാവരും തന്നെ ഈ ചുരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും എല്ലാം അവരുടെ പ്രിയപ്പെട്ടവരെ തേടി അലയുന്ന കാഴ്ചകൾ വളരെ നൊമ്പരപ്പെടുത്തുന്നതായിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ ഒരുപക്ഷെ ഈ ക്യാമ്പിൽ കഴിയുന്നവരൊക്കെ ഇവിടത്തേക്ക് എത്തുമ്പോൾ അവരുടെ ബന്ധുക്കളെ ഈ മിണ്ടാപ്രാണികളായിട്ടുള്ള നായ അതുപോലെ തന്നെ പശുക്കളെല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അവരെല്ലാവരും തന്നെ ഈ ക്യാമ്പിൽ കഴിയുന്നവർ ഇവിടത്തേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ ഈ തിരച്ചിലിൻ്റെ ഭാഗമായി മനുഷ്യരെ പോലെ തന്നെ മിണ്ടാപ്രാണികളും പങ്കെടുത്തേക്കും എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് തോന്നുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, ഒരു നായക്കുട്ടി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ മേഖലയിൽ ചൂരൽമലയിൽ ഓരോ വാഹനം കടന്നു പോകുമ്പോഴും അത് തൻ്റെ ഏതെങ്കിലും പ്രിയപ്പെട്ടവരാണോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഇവിടത്തേക്ക് നിൽക്കുന്നുണ്ട്. ഇതിന് സമാനമായ കാഴ്ച മൃഗങ്ങളോ അല്ലെങ്കിൽ മൃഗങ്ങളോടുള്ള സ്നേഹം നമ്മൾ മുൻപും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു നായ്ക്കുട്ടി നായ അവിടെ നിന്ന് തെരച്ചിലിൻ്റെ ഭാഗമാകാൻ തയ്യാറെടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒപ്പം നമുക്കറിയാം പ്രിയപ്പെട്ടവർ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഇടമായിരുന്നതാണ് ആ നാട്ടുകാരുടെ. അപ്പോൾ അതിൽ ആ ദുരന്തത്തെ അതിജീവിച്ചിരിക്കുന്നവർ ഇനിയും അവർക്കും അറിയാം കൃത്യമായിട്ട് ആ സ്ഥലം എവിടെയായിരുന്നു അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്നത് അവർക്ക് തന്നെയാണ്. അപ്പോൾ അവർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന സ്ഥലത്താണ് ഇന്നൊരു ജനകീയ തിരച്ചിൽ നടക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളാണ് സിനോജും അല്ലമീനും ഒപ്പം അർജുൻ കല്യാടും നൽകിയത്. നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചെത്താം.